പറയുന്നുണ്ട് എന്നുള്ളതാണ്. അയ്യോ മഞ്ഞു വന്ന് മഞ്ഞ് ഒക്കെ മഞ്ഞ് വന്ന് ആ നല്ല മഞ്ഞ് കേട്ടോ, പൂക്കളൊക്കെ ഇങ്ങനെ മഞ്ഞ് നിൽക്കണം. ഹലോ, നമ്മളിപ്പം നിംഗിരി പറഞ്ഞ ഗാവിലാട്ടുള്ളത്. നിംഗിരി ഫോർട്ട് ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ നിംഗിരി ഫോർട്ട് ഇതാണ് കേട്ടോ ഗാവ്. അവിടുത്തെ പ്രധാന കൃഷികളും ഇതൊക്കെയാണ്, നമ്മളെ നെല്ലും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇതാണ് വഴി. ഞാൻ സൈക്കിൾ കുറച്ച് താഴെ വെച്ചു. ഈ കാണുന്നതാണ് നിംഗിരി ഫോർട്ട്. ഇത് കേട്ടോ, ഈ മൗണ്ടനാണ് നമുക്ക് ട്രെക്ക് ചെയ്യാനുള്ളത്. 2 മണിക്കൂറോളം ട്രെക്ക് ചെയ്യാണ്ടെന്നാണ് താഴത്തെന്ന് പറഞ്ഞത്. പോത്തുകളൊക്കെ സൈസുണ്ട് ഇതവിടെ. അവർ ഇരുമ പാലിനാട്ടോ ഉപയോഗിക്കണതൊക്കെ. ഇതെങ്ങോട്ടത് വഴി കൂപ്പിട് വയ്യാലോ. ആ കാണുന്ന മലയാണ് നമുക്ക് കയറാള്. അവിടെ ഒരു കോണി കാണുന്നുണ്ട്, അതൊക്കെ ഇനി നമ്മളെ വീഡിയോയിൽ കാണാം. അത് കയറി പോകണം. 2 മണിക്കൂർ ഷുവർ. അപ്പം എന്തായാലും പോയി നോക്കാം. ഇതുവരെ അതിൻ്റെ ബേസിക് എത്തിയില്ല. ബേസിക്കുള്ള നടത്താണ് ഇതുവരെ നടന്നത്. കോട്ടയുടെ വിശേഷങ്ങളൊക്കെ ഇതാ ബോർഡടിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ട്രക്ക് ചെയ്യുന്ന ആളെ ഫോട്ടോയും കോട്ടയിൽ എന്തൊക്കെയുള്ളത് എന്നുള്ള മറാഠിയിൽ ഓരോന്ന് എഴുതിച്ചത്. ഇതൊക്കെ കോട്ടയാണ്. നിങ്ങൾ വിചാരിച്ച വെറും മലകളും ഇതൊക്കെയാണ്, പക്ഷെ ഇതൊക്കെ കോട്ടയാണ്. കോട്ടയുടെ ഭാഗങ്ങളാണ്. കുറേ ബ്രിട്ടീഷുകാർ തെണ്ടികൾ പൊളിച്ച് ഒഴിവാക്കിയതാണ്, പൊളിച്ചിട്ടതാണ്. അതുകൊണ്ടാണ് തോന്നുന്നു അല്ലേ. അതെന്നാലും അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ അതാ പിക്ചർ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കാണുന്നു. വാവ്, ഇതവിടെ ഇരിക്കാനുള്ളത് ഉണ്ടാക്കിയ ചെയ്യണ്ടോ. പിക്ചറിൽ ഇതാ ഒരു ശിവലിംഗം, സ്റ്റെപ്സ്, ആ ഒരു ദൈവത്തിൻ്റെ അത് കേട്ടോ. അങ്ങനെ അതൊക്കെയാണ്. എന്തൊക്കെയാണ് അവിടെ കാണാനുള്ള എന്തൊക്കെയാന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ ഉള്ളത്. അയ്യോ നല്ല കുഴക്കുണ്ട്. ആകെ 1 രൂപ വെള്ളം എടുത്തിട്ടുള്ളു. നമ്മളെ ബോട്ടിലൊക്കെ മിസ്സായിന്, അപ്പോൾ 1 രൂപയേ ഉള്ളൂ. അതെടുത്ത് കുറച്ച് അവിടുത്തെ കുടിച്ചിട്ടാണ് പോകുന്നത്. ഈ ഗ്രാമത്തിൽ നിന്നാട്ടോ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഭംഗി നോക്കിയാൽ എന്ത് ഭംഗി അറിയാം. പോകുന്ന വഴികളൊക്കെ ഇതിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ അതിലെ ബാക്ക് കൂടെ കയറി ആ കോണി കയറണം എന്നുണ്ട്. നമുക്ക് മുകളിൽ കയറണം എന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ. ഇപ്പം മഴ പെയ്യാനുള്ള സാധ്യത, മഞ്ഞാതാ വരുന്നത്. കണ്ടോ കണ്ടോ, ഇനിയൊന്നും കാണൂല നിങ്ങൾക്ക്. ഇവിടെ വരുമ്പോൾ വഴി തെറ്റാൻ നല്ല സാധ്യത ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം നേരെ അങ്ങോട്ട് പോയി, മലേൻ്റെ സൈഡ് കൂടെ നേരെ അങ്ങോട്ട് പോകുന്ന. പക്ഷേ മാർക്കും കാര്യങ്ങളൊന്നും ഇല്ല വ്യക്തമായിട്ട്, വെള്ളം പോകുന്ന വഴികളൊക്കെ. അപ്പോൾ ഉള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ തെറ്റും ചെയ്യും.
മച്ചകൾ നല്ലോണം കേട്ടോ, ആ സൗണ്ട് കിട്ടിയില്ലേ, അതാണ് മച്ചകൾ നല്ലോണം ഉണ്ട്. മച്ച, കുരങ്ങൻ, മങ്കി ഒക്കെ ഒന്ന് തന്നെയാണ്. ഇടൊക്കെ നമ്മളിപ്പോൾ ആ കോണിൻ്റെ ആ അതിൻ്റെ ഏകദേശം നേരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ആ തായേ ഏരിയ നമ്മൾ കയറി വന്നത്, കുറച്ച് അങ്ങോട്ട് റോങ് ആയിട്ട് ഇതാ ഈ സൈഡേക്ക് നമ്മൾ പോയി. ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇവിടെ ഇതേമാരത്തെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ കാണാൻ കഴിയും, നല്ല ഭംഗിയുണ്ട്. ഇവിടെ എന്തോ ഒരു ഗുഹ എന്തോ കാണുന്നുണ്ട്, ഇവിടെ പോയാട്ടോ. ഇവിടെ കുറേ ആടും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ പഴയ കാലത്തെ കുറേ ഡിസൈനുകൾ അവരെ അടുക്കള ചെയ്തതുകൊണ്ട് കണ്ടോ, കുറേ മനുഷ്യന്മാർ കൊത്തി ഉണ്ടാക്കിയതാണ്. ഇത് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല, പുരാതന അതാണ് ഡീറ്റെയിൽസ്. നമ്മളവിടെ പിക്ചർ കണ്ടില്ലേ, അങ്ങനത്തെ ഇതൊക്കെ ഉള്ളത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് ഗുഹ ഇത്, സുമ്മാവാ സുമ്മാ ഗുഹ പനയ. അയ്യോ നോക്ക്, നമ്മൾ നിൽക്കുന്നേ ആ സൈഡിൽ വേറൊരു മല, ഈ സൈഡിൽ കൂടെ നമ്മൾ കയറി വന്നു. ഔ, അത്യാവശ്യം നല്ല റിസ്ക്കി ആയിട്ടുള്ള സ്റ്റെപ്പാട്ടോ. സാധാരണ സ്റ്റെപ്പ് ഉണ്ടാവില്ല ഇത്, സ്റ്റെപ്പ് ഒക്കെ മാഞ്ഞ വേണ്ടി കുത്തനെ ഇങ്ങനെ ഇറക്കം മാതിരി കുറേ ഏരികൾ വരുന്നുണ്ട്, റിസ്ക്കാണ് അവിടെ. നോക്ക് എന്ത് ഭംഗിയേറെ പുല്ലുകളൊക്കെ ഉണ്ടാക്കി കയറി കാണാൻ, നല്ല അടിപൊളി തെളുത്ത് നിൽക്കുന്ന പുല്ലുകൾ. ഈ സൈഡിൽ വേറെ ഭാഗം, ഇത് നമുക്ക് കയറി പോട്ടോ. ഇതെല്ലാം ഇല്ല, ഇത് ഹനുമാൻ മന്ദിർ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതാണ് ഫോർട്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ ഇവിടുന്ന് ഇപ്പം തന്നെ വീകാൻ പോയി, എത്ര ഹൈറ്റിലാ നിൽക്കുന്ന നോക്ക്. ഇവിടെ ഇങ്ങനെ പുല്ലുണ്ടായിക്കണോക്കണ്ട, വീണാണ്ട് പോവും. അയ്യോ ഓ, നല്ല തണുപ്പ്, ഇതേ ചൂട് എടുത്തേക്കേ. അപ്പം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, അടിപൊളി. ഇതിവിടെ ഒരു ഗുഹ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമ്പോൾ. ഇതൊരു ഗുഹ, ഹലോ, വാ അടിപൊളി കേട്ടോ. ഗുഹയിൽ ആദ്യമായിട്ട് ഓട്ടാണ്, സ്റ്റെപ്പോ തൊക്ക് മുകളിൽ നിന്ന് കിട്ടിയ സ്റ്റെപ്പ് ഗുഹ. അതൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയാ. അടിപൊളി, ഒരു പൊന്തക്കാടോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നല്ല ഗ്രാസ്, അടിപൊളി പുല്ലിട്ടോ. കല്ലസ്റ്റപ്പെട്ട് കാരണം മറ്റുള്ള കോട്ടയിലൊക്കെ കയറുമ്പോൾ പല ഡിസൈനിൽ പല പുല്ലുകളുണ്ടല്ലോ, ഇതൊറ്റ ഡിസൈനിൽ അടിപൊളി, നല്ല ഭംഗി കാണാൻ. ഇതവിടെ മുകളിൽ ഇതാ വെള്ളത്തിൻ്റെ ടാങ്കൊക്കെ കാണുന്നു, മുകളിലൊരു വെള്ളത്തിന് മൂന്ന് ടാങ്ക് ഉണ്ട് കേട്ടോ. ഒന്ന്, രണ്ട്. ഇതാ ഇവിടെ വെള്ളത്തിൻ്റെ ടാങ്ക്, അവിടെ നമ്മൾ തായാൽ ഇതാ ഈ ഭാഗത്ത് കണ്ടു. ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാ ഇവിടെയും വെള്ളത്തിൻ്റെ ടാങ്ക് കാണണേ. ഇതിലൊക്കെ ഇങ്ങനെ വഴി കാണുന്നുണ്ട്, എന്തൊക്കെയാ ഉള്ളത് എന്ന് ആ ബോർഡ് കണ്ടീനി, ഇപ്പൊക്കെ മറന്നുപോയി. എന്തായാലും പോയൊക്കെ, അടിപൊളി അടിപൊളി. അയ്യോ മഞ്ഞി, നമ്മളെ ക്യാമറയ്ക്ക് ജലദോഷമാണല്ലോ. ഇതാ ഇവിടെ ആ ഇതാണ് കേട്ടോ ശിവലിംഗം മന്ദിർ കണ്ടോ. നിംഗിരിൻ്റെ ഭംഗി ഇനി വേറെ കാണിക്കണ്ടല്ലോ,
നമ്മളൊക്കെ ഇത്രയും ഭംഗിയുള്ള സ്ഥലം കേട്ടോ നിംഗിരി എന്ന് പറഞ്ഞാല്. ഇപ്പൊ വന്നോളി ഫ്രഷോടെ കിട്ടും, അടിപൊളി. ഇവിടെയും വെള്ളത്തിന്റെ ടാങ്ക് ഒക്കെ ഉണ്ട്, രണ്ട് ടാങ്ക്. ഇനി അങ്ങോട്ട് വഴി കാണുന്നുണ്ട്, ഇതിലെ പോയൊക്കെ നമ്മള് വെള്ള ടാങ്കിന്റെ നടുവിലൂടെ ഒരു പാത കാണുന്നുണ്ട്. അയ്യോ തവള പേടിച്ചു പോയല്ലോ താത്ത. ഇവിടെ ഗുഹയെ കാര്യങ്ങളും എന്തോ ഉണ്ട് ഉണ്ടോ, നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ. ഗുഹ ഗുഹ ഇവിടെ ഇപ്പൊ ഇപ്പൊ കാണാതായി ഗുഹന്റെ ഓരോ ഭാഗങ്ങളാട്ടത്. ഉണ്ടോ ഇതിൻ്റെ ഉള്ളിക്ക് പോവുകയൊക്കെ ചെയ്യാം, ഇപ്പൊ നമ്മള് പോകുന്നില്ല. ഉണ്ടോ ഇതിന് ഉള്ളിക്ക് പോവാം നമുക്ക്. ഇപ്പൊ ഫുള്ള് വെള്ളം ഇതൊക്കെയാണ്, മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇത് കവർ ചെയ്തിട്ട് വേണം പോവാം. ഇത് അടുത്ത സ്പോട്ട്, അടുത്ത കേവ്. വാവ്, ഇതിൻ്റെ ഉള്ളിൽ ആ പച്ച തൂക്കിയ പൂപ്പലാണോ പോ, എന്താണോ അവിടെ പേടിയാവുക കാണാൻ. പിന്നെന്താ ഉണ്ടോ ഇതിലങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടൊക്കെ പോവോ. മഞ്ഞ് വന്ന്, മഞ്ഞ് ഒക്കെ മഞ്ഞ് വന്ന്. കണ്ടല്ലോ നിംഗിരി അടിപൊളി സ്ഥലമാട്ടോ, കിടിലം പറഞ്ഞ കിടിലം ബ്യൂട്ടിയുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മളെ ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കോട്ടൻ്റെ സ്ട്രക്ചറും ഭാഗങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉള്ള പഴയ ഗുഹകൾ, പിന്നെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കുളങ്ങൾ, വെള്ള ടാങ്കുകൾ, ഇതൊക്കെ നമുക്ക് കാണാനും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഫുള്ള് ഗ്രീനായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. ഇത്രയും നേരം ഷൂട്ട് ചെയ്തൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ എത്തിയാറ് വേറെ ലെവൽ. താഴ്ന്ന് കയറുന്ന വൈകൊക്കെ ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അടിപൊളിയാവും.
മഹാരാജിൻ്റെ നിംഗിരി ഫോർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതുപോലത്തെ കിഡിലും വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.